हाय फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് കപ്പ വെച്ചിട്ട് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് പഴയ കാലത്തെ ആളുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ള ഒരു അപ്പമാണ്. ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്കൊന്നും ചിലപ്പോൾ ഈ അപ്പത്തിനെ കുറിച്ച് അറിയില്ലായിരിക്കും. അറിയുന്നവരും ഉണ്ടായിരിക്കും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് ഇക്കാൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ്. ഇക്കാൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ അപ്പം കഴിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ കപ്പ വെച്ചിട്ട് ഈ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് ഞാൻ കുറച്ച് കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല പൊടിയുള്ള കപ്പ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ കപ്പ നന്നായി ഒന്ന് ചീകിയെടുക്കണം. അതിന് ഞാൻ ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മൂന്നോ നാലോ കപ്പ് ഉണ്ടാകും. ഇപ്പോൾ ഇതുപോലെ ഞാൻ നല്ല നൈസായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, എങ്കിലും ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ സഹായിക്കും. ഇനി നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞ് പോവരുത്. ഇപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ രണ്ടര കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. കപ്പയും തേങ്ങയും നന്നായി യോജിപ്പിച്ച് വരണം. ഇനി നമുക്ക് കൈക്കൊണ്ട് ഇതുപോലെ പിടിച്ചു നോക്കണം, എങ്കിൽ നമുക്ക് മനസ്സിലാക്കുക ഇപ്പോൾ നമുക്ക് അപ്പത്തിനുള്ള പാകമായിട്ടുണ്ട് എന്ന്. ഇനി നമുക്കിത് അപ്പമായി ചുട്ടെടുക്കാം. അതിന് ഞാൻ ഇതുപോലെ ഒരു വാഴയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരോ വലിയ ഉരുളകളാക്കി എടുത്ത് ഇതുപോലെ പരത്തി എടുക്കണം. കൈ വെച്ച് നന്നായി ഒന്ന് പരത്തി എടുക്കാം. സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസിലൊരു ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ പാൻ ചട്ടിയിലും ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതുപോലെ മെല്ലെ എല്ലയൊന്ന് അടർത്തി മാറ്റാം. ഒരു വശം ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അവിടെ എല്ലാ അപ്പവും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയപ്പം ഇവിടെ റെഡിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. ഇനി കറി ഇല്ലെങ്കിലും നിങ്ങൾക്കിത് കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് ആക്കി വെച്ചാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു പുതിയ രുചിക്കൂട്ടുകളുമായി ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളുടെ സ്വന്തം സബ്ന സുൽഫിക്കർ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.